Hi guys, welcome back to Primas Academy Rules. നമ്മൾ നോക്കുന്നത് നവോദാനം ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം നവോദാനം ഒറ്റ നോട്ടത്തിലുള്ള ടേബിൾസ് ആണ് നമ്മൾ ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ. പിന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയാൻ പോകുന്നത് കുമാരഗുരു. അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അപ്പോൾ കുമാരഗുരു എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്ന് നോക്കുന്നുണ്ട്, പിന്നെ റാങ്ക് ഫയൽസിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അപ്പോൾ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. പിന്നെ ഇനി പറയാൻ പോകുന്നത് ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ഡയമണ്ട് ജൂബിലിയിൽ, അപ്പം പൊയ്കിയിൽ യോഹന്നാനാണ് കുമാരഗുരുദേവൻ. പത്തനംതിട്ടയിലെ ഇരവി പേരൂരിൽ 1879, അതായത് 1879 February 17 പറയ സമുദായത്തിൽ കുമാരൻ പൊയ്കിയിൽ യോഹന്നാൻ ജനിച്ചു. മന്നിക്കൽ പൊയ്കിയിൽ കണ്ടൻ്റെയും ലേച്ചിയുടെയും മൂന്നാമത്തെ സന്താനമായിരുന്നു അദ്ദേഹം. അപ്പം പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിൽ ഈ പത്തനംതിട്ട പറയ സമുദായം, ആ പത്തനംതിട്ടയുടെ പിയും പറയ സമുദായത്തിലെ പിയും പൊയ്കിയിൽ യോഹന്നാൻ്റെ പിയും പ എല്ലാം കൂടെ ലിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത് ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കിയിൽ യോഹന്നാൻ. അപ്പം ഏതാശയമാണ്? ദ്രാവിഡനായ ദളിതൻ. അതിൽ ദ്രാവിഡനിൽ ആ ദ്രാവിഡൻ ദളിതൻ അതിലെ ദാ, ആ ദ്രാവിഡൻ്റെ ദായും ദളിതൻ്റെ ദായും കൂടെ ലിങ്ക് ചെയ്യിപ്പിക്കാം. അടുത്തത് കുമാരൻ എന്നായിരുന്നു ബാല്യകാല നാമം. ക്രിസ്തു മതസ്ഥനായ അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന് പേര് ലഭിച്ചു. അപ്പം കുമാരൻ എന്നായിരുന്നു ബാല്യകാല നാമം. ക്രിസ്തു മതസ്ഥനായ അദ്ദേഹത്തിന് യോഹന്നാൻ എന്ന പേര് ലഭിച്ചു. പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ജാനമ്മ. അപ്പം പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ടു. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കിയിൽ യോഹന്നാൻ. അപ്പം പുലയൻ മത്തായി, നീ യോഹന്നാനാണല്ലോ, അല്ല മത്തായി ഒന്നും അല്ലല്ലോടാ പുലയ എന്നും ആലോചിച്ചാൽ മതി, അതിൽ നിന്ന് കിട്ടിക്കോളും. പിന്നെ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കിയിൽ യോഹന്നാൻ. ഇപ്പം കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് പൊയ്കിയിൽ യോഹന്നാൻ. അപ്പം പൊയ്കിയിൽ യോഹന്നാന് പുലയൻ മത്തായിയും പിന്നെ കേരള നെപ്പോളിയനും അറിയപ്പെട്ടിരുന്നു. അടുത്തത് ദളിത് വിഭാഗക്കാർ അസൃപ്ഷരായി കണക്കാക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ അവരെ സംഘടിപ്പിക്കുന്നതിനായി യോഹന്നാൻ മുൻകൈയെടുത്തു. അതിനായി മാർത്തോമ ചർച്ചിൽ ചേർന്നു. എന്നാൽ മെച്ചപ്പെട്ട പരിഗണനയ്ക്കായി അദ്ദേഹം ബ്രദറൻ മിഷനിൽ ചേർന്നു. അപ്പം ദളിത് വിഭാഗക്കാർക്കായിരുന്നു എല്ലാം ചെയ്തു കൊടുത്തിരുന്നത്. 1909 യോഹന്നാൻ ക്രിസ്തുമതം വിട്ട് സ്വന്തമായി ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിച്ചു. അതാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പൊയ്കിയിൽ അപ്പച്ചൻ അഥവാ കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടു. ക്രൈസ്തവ അക്രൈസ്തവ ദളിത് വിഭാഗങ്ങൾക്ക് തൻ്റെ സംഘടനയിലെ അംഗത്വത്തിൽ കുമാരദേവൻ അവസരമൊരുക്കി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഇരവി പേരൂർ ആയിരുന്നു. അപ്പം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂർ. തിരുവല്ലയ്ക്കടുത്തുള്ള അവരക്കുന്നും നെയ്യാറ്റിങ്കരയ്ക്കടുത്തുള്ള ഉദയൻ കുളങ്ങരയും പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപകേന്ദ്രങ്ങളായിരുന്നു. അപ്പം അമരംകുന്നും ഉദയൻ കുളങ്ങരയും. തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 125 acres ഭൂമി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്ക് വേണ്ടി വാങ്ങി. സ്കൂളുകൾക്കും വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾക്കും ആരംഭിക്കാൻ, ഇപ്പം സ്കൂളുകളും വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളും ആരംഭിക്കാനാണ് മുൻകൈയെടുത്തത്. പിന്നെ 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കിയിൽ യോഹന്നാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അടുത്ത് ഈ ദളിത് വിഭാഗക്കാരുണ്ടല്ലോ, അത് ഓർത്തിരിക്കാനായിട്ട് ഈ ദളിത് വിഭാഗക്കാരെന്ന് പറയുന്ന മൂലക്കിട്ടേക്കുന്ന ആളുകളല്ലേ, ആ മൂലയ്ക്കുള്ള ആളുകൾ പ്രതിനിധിയായിട്ട് ആര് വന്നു? പൊയ്കിയിൽ യോഹന്നാൻ വന്നു. എന്നിട്ട് പ്രജാസഭയിൽ എന്താ ചെയ്തത്?
അധംസിതർക്കും വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രജാസഭയിൽ വാദിച്ചു. അപ്പം അധംസിതർക്ക് വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രജാസഭയിൽ വാദിച്ചു. ദളിതരുടെ ഉന്നമനത്തിനായി നിരവധി എയ്ഡഡ് സ്കൂളുകളും തുടങ്ങി. പിന്നെ സർക്കാരിൻ്റെ അനുമതിയോടെ കൂടി തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്ക് വേണ്ടിയുള്ള ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചതും ആരാ? പൊയ്കൽ യോഹന്നാനാണ്. അപ്പോൾ സർക്കാരിൻ്റെ അനുമതിയോടു കൂടിയാണ് തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയുള്ള ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചത്. അടുത്തത്, അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കൽ യോഹന്നാനാണ്. അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളെന്ന് പറയുന്ന വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം, മുണ്ടക്കയം ലഹള, ഇതിത്രയാണ് അടിലഹളയിൽ ഉൾപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങളെന്ന് പറയുന്നത്. അപ്പം വാകത്താനം ലഹള എന്താണെന്ന് നമുക്ക് നോക്കാം. ആ വാകത്താനം ലഹളയിൽ പറയുന്ന ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്കൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം, അതാണ് വാകത്താനം. അവിടെ നടന്ന ലഹള വാകത്താനം ലഹള എന്ന് പറഞ്ഞു. ആദിച്ചൻ എബ്രഹാം എന്ന വ്യക്തിയുടെ ഭവനത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ച്. അപ്പോൾ ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്കൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. ആ വാകത്താനം വിവേചനത്തിൻ്റെ വായും കത്തിച്ചതിൻ്റെ കായും കൂടെ വാകത്താനമെന്ന് കിട്ടിക്കോളും. അടുത്ത്, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കൽ യോഹന്നാനാണ്. അപ്പം ഈ പൊയ്കൽ യോഹന്നാൻ, അതിൽ തന്നെ പൊയ്കെ എന്ന് വെച്ചാൽ കുളമല്ലേ, അപ്പം മാരക്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്, ഇപ്പോൾ ഒരു കുളത്തിൽ നിന്ന് കുന്നിലേക്ക് ഒരു ജാഥ നടത്തിയതും പൊയ്കൽ യോഹന്നാനെന്ന് ഓർത്തിരിക്കാം. അടുത്ത, രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കൽ യോഹന്നാനാണ്. ഇപ്പോൾ കുളത്തിൽ കുറേ രത്നമണികൾ കിട്ടി എന്ന് അതിൽ നിന്ന് കിട്ടിക്കോളും. പിന്നെ പറയുന്നത്, 1939 June 29 പൊയ്കയിൽ അപ്പച്ചൻ അന്തരിച്ചു. അപ്പോൾ എന്നാണ് June 29 ഏത് വർഷം? 1939.